ముత్తుసన్. ముత్తుసన్ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഏയ് ഒന്നുമില്ല, മോൻ ഇങ്ങോട്ട് വന്നപ്പോ ആരെങ്കിലും കണ്ടായിരുന്നോ? ആരെയും കണ്ടില്ല മുത്തുശ. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇടത്തെ കണ്ടിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നോ? അവള് എന്നെ മോന്റെ അപ്പച്ചയൊക്കെ ഏത് നേരം കുറ്റം പറയലുള്ളൂ, നല്ല ഒന്നും പറയലല്ലോ. മുത്തശ്ശന്റെ മനസ്സിൽ തട്ടുന്ന എന്തോ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോ കേതുർദശയാ, പോരാത്തതിന് ദശാസന്ധിയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഓരോരോ വ്യാധികളുണ്ടാവും. ഈ ദശാസന്ധി കടന്നു പോകുമെന്ന് പോലും എനിക്ക് സംശയമാ. അങ്ങനെയൊന്നും പറയാതെ മുത്തശ്ശ. മുത്തശ്ശൻ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് എന്റെ വീട്ടിലുള്ള ഒരാളോട് പറഞ്ഞാ പോരെ. കാർത്തു പിന്നെ വേണ്ടതൊക്കെ ചെയ്തോളും. നമ്മളെപ്പോലെയല്ല, ദൈവങ്ങളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാ. ചില നേരത്തെ എന്തൊക്കെയോ പൂജാമുറി കയറി സംസാരിക്കുന്ന കേൾക്കാം. വിഷമം വരുമ്പോ നമ്മളോടല്ല പറയാ, ദൈവങ്ങളോട് നേരിട്ടാ. അതാണ് മോനെ ഇനി നിന്റെ ബലവും വൈശ്യവും ഒക്കെ. അത് അകത്തിടക്കുന്ന ആള് മനസ്സിലാക്കുന്നില്ലല്ലോ. അവക്കൊന്നും മനസ്സിലാവില്ല. അവക്ക് കൂട്ടുകൂടാൻ പാടില്ലാത്തൊരു ഏട്ടാ ഇപ്പൊ കൂട്ട്. അങ്ങനെ പുതിയ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടായോ? സ്വാമി സാറ് വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ജീവനും മഞ്ജിമയായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടെ എത്തിയത് സ്വാമി സാറാ. അതിന് പകരം വന്നത് അരുണ്ട് അപ്പച്ചിയായിരുന്നെങ്കിലും. അതിനു ഇനി സാധ്യതയുണ്ട്. അയാള് മനഃപൂർവ്വം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുവാണോന്ന് എന്റെ സംശയം. ഏ, അയാൾക്ക് മക്കളില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ഒരു മകളുണ്ടെന്ന് അറിയുന്നത്. അതിന്റെ ആവേശമായിരിക്കും ഈ കാണിക്കുന്നതൊക്കെ. സ്നേഹിച്ച എന്റെ അപ്പച്ചയെ വഞ്ചിച്ച അയാളെ പോലെ ഒരാൾക്ക് അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവോ? അന്ന് അയാള് ചെറുപ്പമായിരുന്നു, എന്നാൽ ഇപ്പൊ 50 കഴിഞ്ഞു. അതിന്റെ പക്വത ആ സ്വഭാവത്തെ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അപ്പച്ചി പ്രഷർ കൂടുതലുള്ള കൂട്ടത്തിലാ. അയാളെ കണ്ട മിക്കവാറും അപ്പച്ചിയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അതുകൊണ്ട് അവരുടെ കൂടിക്കാഴ്ച ഒഴിവാക്കിയേ പറ്റൂ. ഇനിയിപ്പം ഏട്ടത്തിയുടെ അയാളെല്ലാം പറയുമെന്ന് എന്റെ പേടി. അങ്ങനെ പറയാതിരിക്കാൻ കഴിഞ്ഞതൊന്നും ആരെ അറിയിക്കരുതെന്നും ഞാൻ താക്കീതിട്ടുണ്ടായിരുന്നു. ഇനി അയാളെല്ലാം വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കഥകളെ അറിയാത്ത പലരും അയാൾക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലോ. അയാളുടെ ഭാര്യ, ദീപൻ, അങ്ങനെ പലരും. അരുൺ ഈ കാര്യത്തിലൊരു അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. അരുണിന്റെ അപ്പച്ചിയുടെ പൂർവ്വകാല ബന്ധം അയാള് പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ തീർത്തു കളയുന്ന നേരം ഞാനേറ്റും. സ്വാമി സാറിനെ പോലൊരു അച്ഛനായിരുന്നുണ്ട്. അന്ന് സ്വന്തം മകൾക്ക് ഇങ്ങനൊരു ചതി പറ്റിയപ്പോ അയാൾക്കൊന്നും സംഭവിക്കാതെ പോയത്. അല്ലെങ്കിൽ അന്ന് അയാളുടെ കഴുത്തറുത്തനെ. മുത്തശ്ശനും അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തില. ജീവനെ കണ്ടതിനു ശേഷം പ്രഷർ വല്ലാതെ കൂടിയെന്ന് ഇടയ്ക്ക് കണ്ടപ്പോ പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയം കാരണം നമ്മുടെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. അരുണന്റെ ഏട്ടത്തി ആശുപത്രി വിട്ടു പോയാലും അത് മാറില്ല. ഇപ്പോഴേ ജീവൻ ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ മഞ്ജുവിനെ പ്രസവത്തിനായിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒരു കാര്യം ഉറപ്പരുൺ, അധികം വൈകാതെ അരുണിന്റെ അപ്പച്ചയും ജീവനും തമ്മിൽ കാണും. അങ്ങനൊരു കൂടിക്കാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. കാർത്തൂൻ ചോദിക്കുന്നുണ്ട് എന്റെ ടെൻഷൻ എന്താണെന്ന്. കാർത്തൂന്റെ അമ്മയോ അച്ഛനോ ആണ് ടെൻഷന്റെ കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവള് പ്രെഗ്നന്റ് ആണോന്ന് നമ്മളൊക്കെ സംശയിച്ച ദിവസം. അന്ന് നീ കാല് തെറ്റി വീഴുകയും ചെയ്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ വാർത്ത കേട്ട് തളർന്നാണ് വീണത്. അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ഇനി അതിന് സാധ്യത ഉണ്ടെങ്കിൽ നമ്മളത് തടയണം. അവൾക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞ ശത്രുതയൊക്കെ മറന്നിട്ട് ഞാൻ അടുക്കും. എന്തിനാന്നറിയോ? ആ കുഞ്ഞിനെ കൊല്ലാൻ. എന്റെ ശത്രുവാണോന്നറിയില്ല. അമ്മ നോക്കാനെന്തോട്ട. മഞ്ജുവിന്റെ അമ്മ ഇപ്പോഴും സുന്ദരിയേ. അപ്പോ ഡോക്ടർ ചെറുപ്പകാലത്ത് അവരെ ഇഷ്ടപ്പെട്ടതില് വലിയ അത്ഭുതമൊന്നുമില്ല. പുറമേയുള്ള സൗന്ദര്യത്തെക്കാളും നമ്മളെ ആകർഷിക്കും
ദേവയുടെ സ്വഭാവം. അതാണ് എന്നെ സ്വാധീനിച്ചത്. പക്ഷേ ഞങ്ങളുടെ സ്നേഹം ദൈവത്തിന് പോലും അത്ര രസിച്ചില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വേർപിരിയാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത്. അതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഡോക്ടർ ബെഞ്ചമിൻ പറഞ്ഞു ജീവൻ നിരപരാധിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാഗത്തെ ന്യായങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞൂടെ? ഇപ്പോ അത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കേൾക്കേണ്ടവര് അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ല. എന്റെ വാക്കുകൾ അവർ വിശ്വസിക്കാനും പോകുന്നില്ല. ഏതായാലും എന്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ദേവൻ നശിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റി, അവളുടെ ഡോക്ടർ ആവാനും കഴിഞ്ഞു. അത് തന്നെ വലിയ നേട്ടമായി ഞാൻ കരുതുക. ഓഹോ, താൻ വീണ്ടും വന്നോ? ഞാൻ വന്നല്ല, ഡോക്ടർ എന്നെ വരുത്തുക. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഭർത്താവിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഭർത്താവ് ഭാര്യയോടൊന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ അന്യനായി ഞാൻ വേണോ പറയാൻ? അയാള് പറഞ്ഞത് ശരിയാ, നിങ്ങളല്ല എന്നോട് പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദീപന്റെ കാര്യത്തിന് വേണ്ടിയാ അയാൾ വരുന്നത്. ദീപന് കൊടുക്കാനുള്ള സ്വത്ത് കൊടുക്കണമെന്ന്, അതിനു വേണ്ടിട്ടാ ഈ പറഞ്ഞ അരുണയും അന്ന് വന്ന കണ്ണനെയൊക്കെ ദീപൻ പറഞ്ഞുവിടുന്നത്. അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒരുത്തൻ വന്ന് പ്രസംഗിച്ചിട്ട് പോയതേ ഉള്ളൂ, അതിന്റെ പിന്നാലെ അടുത്താള് വിസ്താരം തുടങ്ങി. വിസ്താരമൊന്നും തുടങ്ങിയിട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടട്ടെ, എന്നിട്ട് വിശദമായിട്ട് വിസ്തരിച്ചോളാ. എന്തായാലും ഞാൻ അറിയാതെ എവിടേക്കോ നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളുടെ പഴയ കാല കാമുകിമാരുടെ അരികിലേക്ക്. അതുമായി ബന്ധപ്പെട്ടാണോ ഇവരൊക്കെ വരുന്നേനെ എനിക്ക് സംശയമുണ്ട്. ആണെങ്കിൽ നീ ബന്ധം അവസാനിപ്പിച്ചോ, നമുക്ക് പിരിയാം. അങ്ങനെ പിരിയുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എവിടോട്ടാണെങ്കിലും നമ്മൾ ഒന്നിച്ചേ പോവൂ, അത് മുകളിലോട്ടാണെങ്കിലും. എനിക്കിപ്പോ ഒരു സംശയം, അവനാണോ മഞ്ജുവിന്റെ ഡോക്ടർ എന്ന്? എന്താ ഇപ്പോഴങ്ങനെ ഒരു സംശയം തോന്നേ? അവനെ അവിടെ വച്ച് കണ്ടതുകൊണ്ട് തന്നെ. അവനൊരു ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, പേരെടുത്ത ഗൈനക്കോളജിസ്റ്റ് എന്ന് കരുതി അയാൾ മഞ്ജുവിന്റെ ഡോക്ടർ ആകണമെന്നുണ്ടോ? എന്തായാലും അവൻ വരുന്ന ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു. പക്ഷേ അമ്മ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മകള് അത് കേൾക്കോ? താൻ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? ഉടനെ മഞ്ജു അവിടുന്ന് ഡിസ്ചാർജ് ആവില്ലേ? പിന്നെ ഹോസ്പിറ്റൽ മാറ്റേണ്ട കാര്യമുണ്ടോ? ഡോക്ടർ അവനെ വിളിക്കുകയും കാണുകയും ചെയ്യുന്ന കൂട്ടത്തിലല്ലേ, അവനോടൊന്ന് പറയോ തിരിച്ച് അമേരിക്കയിലേക്ക് പോവാൻ. അത് ഞാൻ എങ്ങനെയാ ദേവേ പറയുന്നത്? അങ്ങനെ പറഞ്ഞ തന്നെ അയാള് കേൾക്കണമെന്നുണ്ടോ? പിന്നെ താൻ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. കാരണം ഭർത്താവിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു സംശയരോഗി അയാളുടെ ഭാര്യ. അവരെ മറികടന്ന് ജീവൻ തന്റെ അരികിലേക്കൊന്നും വരില്ല. എന്റെ മക്കളുടെ മുഖം ഓർക്കുമ്പോ എനിക്ക് ഭയാ ഡോക്ടർ. അവരാണെങ്കിൽ തന്നെ എന്നെ മാറ്റി നിർത്തിയിരിക്കുക കാർത്തുവിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ. താനിപ്പോ അമ്മ മാത്രമല്ല, മുത്തശ്ശിയാകാൻ പോകുക. ഇനി കഴിഞ്ഞു പോയൊരു സംഭവത്തിന്റെ പേരിൽ ഇത്രയും ഇമോഷണൽ ആവണോ? ജീവന്റെ നാടിതാ. അതുകൊണ്ട് അയാളെ വല്ലപ്പോഴുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടെന്നു വരും, പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച്. അവൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കോ? അതിനുള്ള സാധ്യതയില്ല. ജീവനോടെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കൊരു അറിവുമില്ല. ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ വന്നതായിരിക്കും. എന്തായാലും ശരി, ഡോക്ടർ അവനെ കാണുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയണം, എന്റെ കൺമുന്നിലേക്ക് വരരുതെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ ഉറക്കം കെടുത്താനായിട്ട് വന്നിരിക്കും അവൻ. താൻ ടെൻഷൻ അടിക്കാതെ, ജീവനെ കാണുമ്പോ ഞാൻ സംസാരിച്ചോളാം. മഞ്ജു ഡിസ്ചാർജ് ആയല്ലോ മോളെ, ഓണം കൊണ്ട പോലെ നമുക്ക് ദീപാവലിയടന്നും ഇവിടെ കൂടാം. അച്ഛൻ കാർത്തുവിനെ വിളിച്ചിരുന്നോ? ആദ്യം മോള് വിളിക്കേ, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഇതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോഴേ കാർത്തുവിനെ വിളിക്കാൻ പറ്റൂ, അല്ലാതെ വിളിച്ചു നിർത്തിയാൽ എല്ലാവർക്കും സംശയമായിരിക്കും. ശരിയാ, എന്തായാലും ഇടയ്ക്കെങ്കിലും ഇതുപോലെ കാർത്തുവായിട്ട് താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടല. ദീപാവലിക്ക് മൊത്തത്തിലൊരു വെളിച്ചമല്ലേ, അന്ന് രാത്രിയും പകലാകുന്ന ദിവസമാണ്.
ആ ദിവസം മോളുടെ വെളിച്ചം കൂടി ഇവിടെ ഉണ്ടാവട്ടെ. ആ ദിവസം മോളുടെ വെളിച്ചം കൂടി അവിടെ ഉണ്ടാവട്ടെ അച്ഛാ. മഞ്ജു വരാനുള്ള സാധ്യതയില്ല. മാളുവിനെ ഒന്ന് നിർബന്ധിച്ചു നോക്ക്. ഓ, അവളും വരില്ല അച്ഛാ. എങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ അതൊരു പരാതിയാവും. ഞാൻ അവളോട് പറയാച്ചാ, എന്തായാലും ഇത്തവണത്തെ ദീപാവലി കാർത്തൂനോടൊപ്പം അവിടെ തന്നെ, അതിനിനി മാറ്റമൊന്നും വരില്ല. മത്താപ്പൂ ശക്തമായി പൊട്ടിത്തെറിക്കാൻ അതിനകത്ത് വെടിമരുന്ന് നിറച്ചു തരാം. അതിന് പറ്റിയൊരാളുണ്ട്. അന്ന് പാമ്പിൻ വേഷം കുത്തിവെച്ചതുപോലെ ആവോ? ഒരിക്കലുമില്ല. നീ എന്നെ കാണാൻ വന്നെന്ന് ആരോടും പറയരുത്. ഇപ്പൊ അമ്മയച്ഛനൊക്കെ വിചാരിക്കുന്നത് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്നായിരിക്കും. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിൽ പ്രസാദമൊക്കെ ആയിട്ട് വേണം കയറി ചെല്ലാൻ. അമ്പലത്തിൽ പോയെന്നേ പറയാവൂ. അവിടെ പോയി തൊഴുതപ്പോ നിനക്കൊരു വെളിപാടുണ്ടായി. അതുകൊണ്ടാണ് മുത്തശ്ശന്റെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയത്. അങ്ങനെ വേണം പറയാൻ. പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ അവര് വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന രീതിയിൽ പറയണം. എന്നെ വേണമെങ്കിൽ നീ തള്ളി പറഞ്ഞു. എന്റെ വാക്കും കേട്ടുകൊണ്ട് നടന്ന അമ്മയും അച്ഛനെയും മുത്തശ്ശനെയൊക്കെ നഷ്ടപ്പെടുമെന്ന് നിനക്ക് ഭയമുള്ളതായി തോന്നിയെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ അവരത് വിശ്വസിച്ചോളും. ഞാൻ ചെല്ലുമെന്നറിഞ്ഞ അരുണേട്ടൻ കാർത്തുമായിട്ട് അവിടേക്ക് വരുമോ? ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ മുത്തശ്ശനും അമ്മയും കൂടി അവളെ അവിടെ വരുത്തും. ഈ ചാൻസ് മിസ്സാക്കരുത് മോളെ. എന്നേക്കാൾ കൂടുതൽ കാർത്തു എന്ന പെൺകുട്ടി വേദനിപ്പിച്ചത് നിന്നെയാ. ഇനി നീ അരുണിനായി കാത്തിരിക്കില്ല എന്നറിയാം. എങ്കിലും നിന്റെ സ്വപ്നങ്ങൾ തകർത്ത അവളെ കൊല്ലുക തന്നെ വേണം. അതിനുശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തിനാ ആലോചിക്കുന്നേ? ഞാൻ പാമ്പിൻ വിഷം കുത്തിവെച്ചു, അത് കേസായി. പോലീസ് ഇവിടെ വന്നു. ഞാനാണ് പ്രതിയെന്ന് തെളിയുകയും ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ മക്കളാ, മുത്തശ്ശന്റെ കൊച്ചുമക്കളാ. അതുകൊണ്ട് എല്ലാം കഴിയുമ്പോ ആദ്യം കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായാലും പിന്നെ എല്ലാവരും അങ്ങ് തണുക്കും. ഞാന് മോൾക്ക് വിശേഷമുള്ളതുണ്ട്, സഹായിക്കാൻ വന്നതാ. എത്ര നാളായി ഈ സഹായം തുടങ്ങിയിട്ട്? അയ്യോ, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നീ ഏതാ? ഞാൻ സുശീലേട്ടന്റെ ഭാര്യ, അതായത് കണ്ണന്റെ ഭാര്യ പവിത്രയുണ്ടല്ലോ, അവളുടെ ചേച്ചി. ഓ, കേട്ടിട്ടുണ്ട്. കാർത്തും പവിത്രയും തറവാട്ടിൽ വന്നപ്പോ അവരെ ഓടിച്ചുവിട്ട പവിത്രയുടെ ചേച്ചി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അതേപറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞത് കള്ളോണ്. മഞ്ജുവിന് വിശേഷം ഉണ്ടായപ്പോഴാ നീ വന്നേന്ന് പറഞ്ഞത്. സത്യമായിട്ട് ഞാൻ? വേണ്ട, കള്ളസത്യം ഇടണ്ട. ഇവിടെ ഉണ്ടാക്കുന്ന കറികൾക്ക് കാർത്തും പവിത്ര ഉണ്ടാക്കുന്ന കറികളുടെ അതേ ടേസ്റ്റായിരുന്നു. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ മനസ്സിലായത് ആ ടേസ്റ്റ് വന്ന വഴി. എന്തായാലും ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. വേണ്ട, അമ്മ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കില്ല. അതെന്താ കഴിക്കാത്തത്? അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പിന്നെ ആരുണ്ടാക്കുന്നതാ ഇഷ്ടം? ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ. നീ ഉണ്ടാക്കുന്നത് നിനക്കിഷ്ടമാണോ? പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങ് കളയുവാണോ? നീ ഉണ്ടാക്കിയ കളയും, പവിത്രയുടെ ചേച്ചി പത്മിനി ഉണ്ടാക്കിയ കഴിക്കും. വാതിൽ തുറന്നിട്ടുണ്ടേ, കള്ളം കണ്ടുപിടിക്കാൻ പറ്റി. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ അടുക്കളയിൽ ശബ്ദം കേട്ടു. വയ്യാത്ത എന്റെ മോള് അടുക്കളയിൽ കയറിയല്ലോ എന്ന വിഷമത്തിൽ വന്നതാ.
അപ്പൊ ദേ നിക്കുന്നു ഈ വീട്ടിലെ പാചകക്കാരി. അത് അത് പിന്നെ എനിക്ക് വയ്യാതായപ്പോ അനന്തുവേട്ടൻ അവരുടെ ഭർത്താവിനോട് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാ. അങ്ങനെയൊക്കെ ആദ്യം അവളും പറഞ്ഞു നോക്കി, നിനക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന്. എന്നാ നീ ഉണ്ടാക്കിയ കറികളുടെ ടേസ്റ്റ് എന്റെ നാവില് നിക്ക. അതിന് ഒരു പവിത്രയുടെയും കാർത്തൂന്റെയും ടച്ചുണ്ട്. ഇനി അത് എല്ലാരോടും വിളിച്ചു കൂവ്. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല, പക്ഷേ ഓരോരുത്തരായിട്ട് വന്ന് ഇത് പിടിക്കും. ഇതുപോലെ തന്നെ അതാ കള്ളം പറഞ്ഞാലും ചെയ്താലും ഉള്ള കുഴപ്പം. അമ്മമാര് നല്ലതല്ലെങ്കിൽ മക്കൾക്ക് ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എത്ര രൂപയാ ശമ്പളം? നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്തായാലും അനന്ത് കൊടുക്കില്ല, ഞാൻ തന്നെയാ കൊടുക്കുന്നേ. ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിലുള്ളവരെ പുറത്താക്കിയതുകൊണ്ടല്ലേ പൈസ കയ്യിന്ന് പോകുന്നത്? അത് ഞങ്ങളങ്ങ് സഹിച്ചാ മതിയല്ലോ. ഒന്നേക്കൊന്നു കള്ളം കണ്ടുപിടിക്കാൻ. കള്ളം കണ്ടുപിടിക്കാനല്ല, നിന്നെ കാണാനും ദീപാവലിക്ക് നിന്നെ അനന്തുവിനെയും മുത്തശ്ശന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനോ വന്നത്? അന്ന് അവള് വരുന്നില്ലേ? നിങ്ങളുടെ പുന്നാരെ കാർത്തു. കാർത്തൂൻ ഒഴിവാക്കിയിട്ട് ഇനി ഒരു ഫംഗ്ഷനും ഇല്ല, അതുകൊണ്ട് മോളും വരുന്നുണ്ട്. എന്നാ പിന്നെ അവൾക്കൊപ്പം ആഘോഷിച്ചാ മതി, ഞങ്ങളെ കൂട്ടണ്ട. ഇനി പുറത്തോട്ട് പോയിട്ട് കാര്യമില്ല, വന്നയാള് പോയി. ആര്? അവൻ തന്നെ. ദീപനെ എങ്ങനെ ഇവൻ കണ്ടോ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ നിങ്ങളുടെ മുറിയിലേക്ക് ടോർച്ച് അടിച്ചോണ്ട് നിൽക്കുമായിരുന്നു മാമന്റെ ആത്മാർത്ഥ സുഹൃത്ത് വിശ്വൻ. അയാളോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഞെട്ടുന്നേ? നീ വായ വരുന്നൊന്നും വിളിച്ചു പറയരുത്. ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല, അയാള് പറഞ്ഞതാണ് പറഞ്ഞത്. ആ കാലിൽ എന്താ പറഞ്ഞത്? നിങ്ങളും അയാളും തമ്മില് പ്രേമത്തിലാണെന്ന്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ ഒരു മാർഗമില്ല. ആ സമയത്താ കിളവന്റെയും കിളവയുടെ ഒരു പ്രേമം. പ്രേമിച്ച് നടക്കുന്നതേ നിന്റെ കെട്ടിയോളാടാ. ഞാൻ അങ്ങനെ സംശയിച്ചിരുന്നു അവളെ. അതിനെ എനിക്കിപ്പോ നല്ല കുറ്റബോധമുണ്ട്. അവള് നിരപരാധിയാ. അമ്മ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് മോളായിരുന്നു എന്ന് വേണം പറയാൻ. നീ എന്തൊക്കെയാണോ ഉണ്ണി പറയുന്നേ? മാമന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു വിശ്വനെ. എന്നോട് തന്നെ മാമൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പരവുള്ളിറങ്ങി ആള് വിശ്വന്റെ തല അടിച്ചു പൊട്ടിച്ചത്? ഇപ്പൊ മോനോട് പറഞ്ഞില്ലേ എന്നോട് അയാൾക്ക് പ്രേമമാണെന്ന്? അതുപോലെ അയാള് തന്നെ കള്ളത്തരകൾ പറഞ്ഞ് നടക്കുക. ഇനി മാമി കൂടുതലൊന്നും സംസാരിക്കണ്ട. മാമിയെ കാണാൻ തന്നെ അയാൾ ഇങ്ങോട്ട് വന്നത്. തോന്നിയാച്ചം പറയുന്നോടാ. അങ്ങനെ പറയാതിരിക്കണമെങ്കിലേ നാണം കെട്ട പണിക്കൊന്നും ഇറങ്ങി തിരിക്കരുത്. നാളെ മുത്തശ്ശാവാൻ പോകുന്നവരാ ഒരു മുതുക്കനെ പ്രേമിക്കുന്നത്. ഇതിലും നല്ലത് നിങ്ങൾ പോയി ചാവുന്നതാ. കൊല്ലാൻ പറ്റില്ലല്ലോ, കൊന്നാ ഞാൻ വീണ്ടും ജയിലിൽ പോവില്ലേ? അതുകൊണ്ടാ ചെയ്യാത്തത്. മിക്കവാറും മാമനത് ചെയ്തോളൂ. നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാടാ. ഇത്രയും നാള് മോൾക്കൊപ്പം നിന്നു, ഇപ്പൊ അവള് ചെയ്യുന്ന ഓരോ പ്രവൃത്തി എന്നെ തിരിഞ്ഞു കൊത്തുക. മാളു ഇത്തവണ ദീപാവലിക്ക് വരുന്നുണ്ട്. ആ അറിഞ്ഞോ, അപ്പച്ച വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് താൻ ഒരുപാട് സൂക്ഷിക്കണം. ചേച്ചിയും അനിയത്തിയും കൂടി ഇനി എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല. ചിലപ്പോ മാളുവിന് ചെറിയ മാറ്റം ഉണ്ടായി കാണും. അവളൊന്നും അങ്ങനെ മാറില്ല കാർത്തു. മനുഷ്യന്മാര് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കത്തും ഇല്ല. നമ്മള് നമ്മളെ സൂക്ഷിച്ചേ പറ്റൂ. അവളായിട്ട് കൂടുതൽ അടുപ്പൊന്നും കാണിക്കണ്ട. എന്നോട് മാളും മിക്കവാറും ഒന്നും മിണ്ടില്ല. എങ്കി അങ്ങോട്ട് കയറി ചെന്ന് താനും മിണ്ടണ്ട. മാളുവിനേക്കാളും മൂത്തതല്ല ഞാൻ. അപ്പോ ഞാനല്ലേ എന്തെങ്കിലും തെറ്റ് കണ്ടാ ക്ഷമിക്കേണ്ടത്? താൻ ക്ഷമിച്ചെന്ന് കരുതി. അത് ഉൾക്കൊള്ളാനുള്ള സാമാന്യ മര്യാദയും ബോധമൊന്നും അവർക്കില്ല. ഏട്ടത്തെ എടുത്തുനിന്ന് പോയ ശേഷമാ മാളു ദീപാവലിക്ക് വരാൻ താല്പര്യം കാണിച്ചത്. ഇനി അവിടെ എന്തെങ്കിലും ബ്രെയിൻ വാഷ് നടന്നോന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ച് അവിടെ വന്നിരുന്നെങ്കിലേ കമ്പിത്തിരിയും മദ്ദാപ്പൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു രസമായനെ.
എല്ലാ മക്കൾക്കും അമ്മമാരുണ്ടാക്കുന്ന ആഹാരം പ്രിയപ്പെട്ടതാ. അത് അവരുടെ മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. കുഞ്ഞുന്നാള് മുതൽ അവര് കഴിച്ച ഭക്ഷണത്തിന്റെ രുചി അങ്ങനൊന്നും നാവിന്ന് പോവില്ല. ഇവിടെ പക്ഷേ മൂക്ക് 10-21 വയസ്സായതിനു ശേഷം അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാനുണ്ടാക്കുന്നതൊക്കെ താല്പര്യത്തോടെ കഴിക്കുന്നുണ്ട്, കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ ആരെയും വിഷമിപ്പിക്കുന്ന സ്വഭാവക്കാരിയല്ലോ. ഒന്നെനിക്ക് ഉറപ്പാ, കാർത്തും പവിത്ര ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അത്രയൊന്നും നമ്മൾ ഉണ്ടാക്കിയ ശരിയാവില്ല. അച്ഛ മോളെ കാത്തിരിക്കായിരുന്നോ? മോള് വരുവെന്നറിഞ്ഞാ പിന്നെ വരുന്നത് വരെ ഒരുതരം കാത്തിരിപ്പാ. ദേവ അടുക്കളയിൽ ജോലിയിലായിരുന്നു. ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് അടുക്കളയിൽ കയറാന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പച്ചി. ഇവിടെ ഒരു അടുക്കളക്കാരനുണ്ട്, അയാളെ ഒന്ന് സഹായിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് മോൾ എന്തിനാ അടുക്കളയിൽ കയറുന്നത്? അവിടെയാണെങ്കിൽ ഇവനും എന്റെ അമ്മയ്ക്കും മോൾ ഏത് നേരവും വച്ചു വിളമ്പലല്ലേ. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴെങ്കിലും വിശ്രമിക്കണം. ദീപൻ വിജിതയെ കാണാനല്ല, വിശ്വൻ മാമിയെ കാണാനാ രാത്രി വരുന്നത്. അവർ തമ്മിൽ അടുപ്പമാണ്, അകലാൻ കഴിയാത്ത വിധം ആ ബന്ധം വളർന്നു കഴിഞ്ഞു. മോനെ നീ എന്തെങ്കിലും കണ്ടോ? കണ്ടു. എന്താ എന്താടാ നീ കണ്ടത്? രാത്രിയിൽ ടോർച്ച് അടിക്കാൻ വരുന്ന ആളെ. കഴിഞ്ഞ രാത്രിയിലെ എന്റെ ജനലിൽ വെളിച്ചം വീണു. ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോ കുത്തിയിരുന്നു മാമിയുടെ ജനലിൽ ടോർച്ച് അടിക്കുക ആ വിശ്വൻ. അപ്പോ കാലന്റെ തലമുണ്ട് അടിച്ച് പൊട്ടിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലേ? മാമനാണോ അത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. സംശയിക്കണ്ട, കൊല്ലാൻ വേണ്ടി തന്നെ അടിച്ചതാ. പക്ഷെ ആ മുട്ടാളൻ ചത്തില്ല. വലിയ നാണക്കട ഇതൊക്കെ. ആനയ്ക്ക് മത ഇളകിയ ചങ്ങലിക്കടാ, മാമിക്കോ? അവളെ ചങ്ങലിക്കൊന്ന് ഇടണ്ട മോനെ, അവളെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ നിനക്ക്? ഇടയ്ക്കിടയ്ക്ക് അവള് പുഴക്കരെ തുണിയിലേക്കാൻ പോകുമല്ലോ, തിന്നിച്ചെന്ന് പിടിച്ചു തള്ളിയാ മതി. നീന്തലൊന്നും അറിയത്തില്ല അവൾക്ക്, വെള്ളം കുടിച്ച് അവള് ചത്ത് പൊങ്ങിക്കോളും. ഇനി ഒരു കൊലപാതകം ചെയ്ത് ഇങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല. മാമനെന്തായാലും പരോൾ കിട്ടുമല്ലോ, അപ്പോഴങ്ങനെ ചെയ്യൂ. എനിക്കിപ്പോ അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലടാ മോനെ. ഞാൻ തള്ളാൻ ചെന്നാൽ അവൾ എന്നെ കൈക്ക് പിടിച്ച് ചുരുട്ടി പുഴയിലേക്ക് എറിയും. അത്രയ്ക്ക് ആരോഗ്യം അവളുടെ കൈക്ക്. ഇരുമ്പോലൊക്കെയാണ് അവിടെ കൈ. മാമൻ പേടിക്കണ്ട, മാമൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മിക്കവാറും വിശ്വനൊപ്പം ആയിരിക്കും മാമിയുടെ താമസം. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ മോനെ. എന്നെ കൂട്ടുപിടിക്കണ്ട, എന്റെ ജീവിതം ഭദ്രമായിട്ട് തന്നെയാ മുന്നോട്ട് പോകുന്നത്. നിന്റെ മാമിയുടെ മുറിക്ക് നേരെ വിശ്വൻ രാത്രി ടോർച്ച് അടിക്കുന്നത് നീ കണ്ടു. പക്ഷേ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ദീപൻ ടോർച്ച് അടിക്കുന്നത് വിജിതയുടെ മുറി. മരുമോനാണ് അമ്മായിയമ്മ സംശയിച്ചിരിക്കുന്നത്. മരുമോന് മാത്രമല്ല, ഇപ്പൊ എനിക്കുണ്ട് സംശയം. അങ്ങേരുടെ കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോ അങ്ങേരെ പിണക്കണ്ടാന്ന് കരുതി അമ്മ. നിർത്തണേ, അതിന് നിന്റെ സ്വഭാവം അല്ല എന്റെ സ്വഭാവം. ആയിക്കോട്ടെ, ഏതായാലും ഉണ്ണിയേട്ടൻ കണ്ടത് ഞാൻ എന്തായാലും തിരുത്താൻ പോകുന്നില്ല. വിശ്വം പറഞ്ഞിരിക്കുന്നതേ നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന. അയ്യേ, എന്തോന്ന് അയ്യേ? അതില് കാര്യമുണ്ട്. നീ കൂടുതൽ സംസാരിച്ച നിന്റെ പ്രവർത്തികൾ മുഴുവൻ ഞാൻ ഉണ്ണിയോട് പറയും. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഉണ്ണിയേട്ടൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അവനെ വിശ്വസിപ്പിക്കാനുള്ള അവസരം വരുവടി, അന്ന് ഞാൻ വിശ്വസിപ്പിച്ചോളാം. എന്തായാലും എനിക്കൊരു ചുക്കുമില്ല. ദീപന്റെ കാര്യത്തിലേ നിനക്ക് ഒരു പേടിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഉണ്ണി വിശ്വനെ എന്നെയും ചേർത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുക. പുഴുത്ത നായ്ക്കളെ നോക്കുന്ന പോലെ ഉണ്ണി എന്നെ നോക്കുന്നത്, അത് ഞാൻ ഇങ്ങനെ സഹിക്കൂടി? ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടി ഉണ്ടായില്ലേ, അതുപോലെ മറ്റൊന്നുകൂടി. അങ്ങനെ കരുതിയിട്ട് വായും മൂടി ഒരു മൂലക്കിരിക്കാൻ നോക്ക്. വെറുതെ സത്യം വിളമ്പാതെ. കാർത്തു,
ഇനി നമുക്കേ മത്താപ്പ് കത്തിക്കാം. പേടിയൊന്നുമില്ലല്ലോ. ചെറുതാണെ കുഴപ്പമില്ല, ഇന്നത്തോടെ പേടിയൊക്കെ മാറും. ഒരു രസമല്ലായിരുന്നു ഏട്ടാ, എന്തിനാ മതിയാക്കുന്ന? എത്ര നാളുകൂടി ഇവിടെ ദീപാവലി ആഘോഷിക്കുന്ന? എന്നാ പിന്നെ രണ്ടാളും അപ്പച്ചി എടുത്തു പോയിട്ട് കമ്പിച്ചിരി എത്തിക്കേ. താൻ ജീവിക്കാൻ സമ്മതിക്കല്ലേ? ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ, പിന്നിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്തൊക്കെയാ? മരുമോൻ എന്നെ പിടിച്ചപ്പോ ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലുള്ളത് മാത്രല്ല, കുറച്ചൊക്കെ നിങ്ങൾ കഴിയുന്നിട്ടും പറഞ്ഞു. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അറിയാലോ സുധേ, അതുകൊണ്ട് നീ എനിക്കൊപ്പം വന്ന് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് നല്ല തണ്ടും തടിയുള്ള ആങ്ങളമാരില്ലാതായിപ്പോയി, അല്ലെങ്കിൽ അവര് നിങ്ങളെ തല്ലി ചതച്ചേനെ. നിനക്ക് ആങ്ങളമാരില്ലെന്ന് അറിഞ്ഞോണ്ടല്ലേ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നിന്നോട് അടുത്ത് ഇടപഴകുന്നത്. ഞാൻ ഇത്തിരി പൈസ കടം വാങ്ങിച്ചത് ഇതുപോലൊരു തലവേദനയാകുമെന്ന് കരുതിയില്ല. ഇപ്പൊ എന്റെ മോള് ചെയ്യുന്ന തെറ്റുകൂടി എന്റെ തലയിലായി. എടി, ആരും പൈസ ഒന്നും വെറുതെ തരത്തില്ല. നമ്മള് പണം ചെലവാക്കുന്നെങ്കിൽ അതിന് തിരിച്ചെന്തെങ്കിലും നേട്ടം ഉണ്ടാകണം. എന്റെ വീട്ടിൽ എനിക്ക് വെച്ചു വിളമ്പി തരാൻ ആരുമില്ല. ആ കുറവ് നീ നികത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്കാരനെ ഒരു ദിവസം ഞാൻ ഈ പുഴയെ ചാടുവടോ? അങ്ങനെയെങ്കില് അതിന് ശേഷമേ മറ്റൊരു പെണ്ണിനെ ഞാൻ നോക്കൂ. മറ്റൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കൂ. ഈ പ്രായത്തെ ഇനി പെണ്ണ് കെട്ടാതെ തനിക്ക് പോയി ചത്തൂടെ? ഞാൻ ചാകുന്നെങ്കി നീയും കൂടെ കാണും. ഇനി മരണത്തിലായാലും ജീവിതത്തിലായാലും നീ ഒപ്പം വേണമെന്നാ എന്റെ ആഗ്രഹം. ഈ രീതിയിലാ പോക്കെങ്കിലേ മിക്കവാറും എന്റെ കൈ കൊണ്ടായിരിക്കും തന്റെ മരണം. ആയിക്കോട്ടെ, ഞാൻ മരിക്കാത്തടത്തോളം കാലം ഇനി രാത്രി കാലങ്ങളിൽ നിന്റെ ജനലിൽ വെളിച്ചം വീഴും, അതിന് തർക്കമൊന്നും വേണ്ട. മരുമോനും മോളും നിന്നെ ആ വീട്ടിൽ നിറക്കി വിടണം. അതിനുവേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. മിക്കവാറും ഉടനെ തന്നെ അതൊക്കെ നടക്കും. അതുകൊണ്ട് ഇനി ഈ രട്ടത്തോരവ് പ്രതീക്ഷിക്കാം. ഇത് വലിയ കഷ്ടമായല്ലോ. ഏ, ദീപാവലിയാ വരുന്നേ, ഒന്നും മനസ്സ് വെച്ചാ കുളിച്ചൊരുങ്ങി നമ്മക്കൊന്നിച്ച് അമ്പലത്തിൽ പോവാം. താൻ പോയി തന്റെ അമ്മൂമ്മയും വിളിച്ചോട്ട് പോടോ.